وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا سنها من الآية ستك الشاسر مما ستك بريبار جبن لكنا നമ്മുടെ രഹസ്യ പരസ്യങ്ങളെ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിശ്വാസിയും അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഏത് രൂപത്തിലെന്ന് വളരെ കൃത്യമായി തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിലൂടെ തന്നെ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓ വിശ്വാസികളെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തുൽ തൗഹീദിൽ വിശ്വസിച്ച ആളുകളെ വിളിച്ചുകൊണ്ട് റബ്ബ് പറയുകയാണ്, കൽപ്പിക്കുകയാണ്. ഒരു നിർബന്ധ ബാധ്യതയായിക്കൊണ്ട് നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക. തോന്നുമ്പോ ഓർത്താ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഓർത്താൽ പോരാ. ധാരാളം ധാരാളമായിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ഓർക്കണം സുഹൃത്തുക്കളെ, ഓർക്കണം. റബ്ബിനെ ഓർക്കാത്ത ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റണം. ആ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. അപ്പോഴാണ് ഹലാലായ മാർഗത്തിലൂടെ ജീവിക്കാൻ പറ്റുള്ളൂ, സത്യസന്ധമായ രൂപത്തിൽ ജീവിച്ച് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചത്, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് അല്ലേ. മറ്റുള്ളവരെ കുറിച്ച് യേശുവിൻ പരദൂഷണം അതുപോലെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുമ്പോ അള്ളാഹിനെ കുറിച്ചൊരു ഓർമ്മ ഉണ്ടെങ്കിൽ അത് പറയൂല. ഒരു ഹറാമിന്റെ മുതൽ നമ്മുടെ കീശയിലേക്ക് വെക്കുമ്പോ റബ്ബിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ അഞ്ഞന്റെ മുതൽ നമ്മൾ അപഹരിക്കുകയില്ല. ഇങ്ങനെ തുടങ്ങി ഏത് വിഷയമാകട്ടെ, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. റബ്ബിനെ കുറിച്ച് ഏത് സമയത്തും സ്മരിക്കുക, ദിക്റുകളെ ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ ഓർക്കാത്ത ഒരു സന്ദർഭം ഉണ്ടാകരുത്. റബ്ബിനെ ഓർക്കുക എന്ന് പറയുമ്പോ, ദിക്റ് എന്ന് പറയുമ്പോ അതിനെ സ്മരിക്കുക, ഓർക്കുക, പിന്നെ ഓർമ്മിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണുള്ളതെങ്കിലും നമ്മുടെ വിഷയ സംബന്ധമായ കാര്യം ദിക്റുള്ളാഹ്,
അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ വാക്കുകൊണ്ടുണ്ട്, അതുപോലെ മനസ്സുകൊണ്ടുണ്ട്. മനസ്സിന്റെ വികാര വിചാരങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നിക്ർ എന്ന് പറയുന്നത്. നിക്റുള്ള എന്ന് പറയുന്നത് അത് ഭയഭക്തിയോടെയാകാം, അതുപോലെ തന്നെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിലൂടെയാകാം, നമ്മുടെ മനസ്സിന്റെ വിചാരങ്ങളിലൂടെയാകാം. ഏത് രൂപത്തിലായിരുന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നിക്റുകൾ മനസ്സിൽ നിലനിൽക്കുന്നവരെ അവർ അള്ളാഹുവിന്റെ ആ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അവിടെ പ്രത്യേകമായി പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ദിക്ർ എന്ന് പറയുന്നത് തസ്ബീഹ്, അത് ദിക്റാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് അത് ദിക്റുള്ളയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ അത് ദിക്റാണ്, ദിക്റുള്ളയാണ്. അങ്ങനെ തുടങ്ങി തഹ്ലീല്, തഹ്ലീല്, തക്ബീർ, തഹ്മീദ്, ദുആ, ഇതെല്ലാം ദിക്റുള്ളയുടെ ഗണത്തിൽ പെടുമെന്ന് ഇസ്ലാമിക ലോകത്തെ മഹാനന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ് ദിക്റുള്ളയെ കുറിച്ച്. മഹാനവർകൾ പറയുകയാണ്, ലാ റൈബ അന്നൽ ഖൽബ യസ്തഉൻ കമാ യസ്തഉൻ നുഹാസി വൽ ഫിളതി വഗൈറഹുമ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, മനുഷ്യന്റെ മനസ്സ്, ഹൃദയം അത് തുരുമ്പെടുക്കും, തുരുമ്പ് പിടിക്കും. സ്വർണ്ണവും വെള്ളിയും അതുപോലെ തന്നെ വെള്ളിയും അതുപോലെ മുക്ക് അതുപോലെ അതല്ലാത്തതുമായ ലോഹങ്ങൾ, ചെമ്പ്, വെള്ളി, അതല്ലാത്തതുമായ ലോഹങ്ങൾ തുരുമ്പെടുക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പെടുക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ലോഹങ്ങളൊക്കെ ഇരുമ്പ്, അത് മഴയും വെയിലും കൊണ്ടാൽ അത് തുരുമ്പെടുക്കും. അതുപോലെ തന്നെ വെള്ളിയാവട്ടെ, അതുപോലെ ചെമ്പാകട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ നിറത്തിലൊക്കെ വ്യത്യാസം വരും. പിന്നെ അതെങ്ങനെ അത് ശരിയാക്കിയെടുക്കുക? തീച്ചൂളയിലിട്ട്, തീയിലിട്ട് അതിനെ ചുട്ടെടുക്കുമ്പോൾ അതിൽ നിന്ന് ആ ചെളിയൊക്കെ, ആ തുരുമ്പൊക്കെ മാറിയത് ഫ്രഷായിട്ട് വരും. ഈ തുരുമ്പ് പിടിച്ച ഹൃദയത്തെ എങ്ങനെയാണ് പ്രകാശപൂരിതമാക്കേണ്ടത്, അതിന്റെ തെളിമ എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാണ്, നിക്റുള്ളയിലൂടെയാണ് ആ തുരുമ്പ് പിടിച്ച ഹൃദയത്തെ പ്രകാശിപ്പിക്കേണ്ടത്, അതിന് തിളക്കം വരുത്തേണ്ടത് എന്ന് അദ്ദേഹം പറയുകയാണ്. ആനായ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, قال معاذ بن جبل رضي الله عنه ما شيء أنجى من عذاب الله من ذكر الله എത്ര അർത്ഥവത്തായ വാക്യങ്ങളാണ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നതെന്ന് നോക്കാം. معاذ رضي الله عنه പറയാണ്, ما شيء ഒരു കാര്യവുമില്ല, അൻജ മിൻ عذاب الله അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ല, മിൻ ذكرില്ല അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ, അള്ളാഹുവിനുള്ള ദിക്ർ കൊണ്ടല്ലാതെ, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയല്ലാതെ മറ്റൊന്നിലൂടെയും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു ഇളവും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ അള്ളാഹുവിനു രേഖപ്പെടുത്തി വെക്കുകയാണ്. സഹോദരങ്ങളെ, സദാസമയവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതിനെന്താ വേണ്ടത്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകള്, ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം കാര്യങ്ങൾ ജീവിതത്തിന്റെ നാനാ തുറകളിലും ഒരു വിശ്വാസി പാലിക്കേണ്ട ഒരുപാട് ദിക്റുകൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകൾ ദിക്റുകളായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ, നമസ്കാരത്തിന് ശേഷം ഒരുപാട് ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലേ, ഒരുപാട് ദിക്റുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചൊല്ലിയിരുന്നു. ഒരുപാട് പ്രാർത്ഥനകൾ, അദ്കാറു സുബ്ഹാൻ, അദ്കാറുൽ മസാ, രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ എന്ന് പറഞ്ഞ് തന്നെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്ന ദിക്റുകളെ ഓർത്തിണക്കി നമ്മുടെയൊക്കെ കൈകളിൽ ഉണ്ടാകും, പലരുടെയും വീടുകളിൽ ഉണ്ടാകും.
അതൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നോക്കൂ, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്നു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, അല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഖ്ഫിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാ, നിങ്ങൾ ദിക്റുമല്ലാത്ത ഒരു സംസാരം നിങ്ങൾ അധികരിപ്പിക്കരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയല്ലാത്ത മറ്റൊന്നും നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ അധികരിപ്പിക്കരുത്. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയല്ലാത്ത നിങ്ങളുടെ അധിക സംസാരങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി കളയും, നിങ്ങളുടെ ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കി കളയും. പറയാണ് അങ്ങനെ ആ ആസിയായ ആ കഠിനമായ ഹൃദയം പേറി നടക്കുന്നവൻ, അവൻ അള്ളാഹുവിൽ നിന്ന് അകന്നവനാണ്, അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ജനങ്ങളുടെ കൂട്ടത്തിൽ അത്തരം ആളുകളുണ്ട്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ നാവിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നിലനിൽക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസുകളിൽ നിന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള പാഠം. അതുപോലെ തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട് വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ തന്നെ അശാന്തമായി കിടക്കുന്ന മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുന്നതിനുള്ള പരിഹാരം വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിക്കൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല അഭിധിക്കില്ല, അറിയണം അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല, ശാന്തി ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദിക്റുള്ളാ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി വെക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ, നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ ഓർക്കാത്ത സന്ദർഭമില്ല, അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുമായിരുന്നു. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും യസ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി കുല്ലി അഹ്യാനിഹി, പ്രവാചകന്റെ എല്ലാ സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ. നമസ്കാരം. പിന്നെ ഉറക്കം, ഉറക്കത്തിന്റെ സമയത്ത് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ പാരായണം ചെയ്തുകൊണ്ട് അത് ഉച്ചരിച്ചുകൊണ്ട് കിടക്കുന്നുവെങ്കിൽ ആ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയാൽ സ്വർഗക്കാരനാകുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ ഉണർന്നു വരുമ്പോഴുള്ള പ്രാർത്ഥന, പിന്നീട് അങ്ങോട്ടുള്ള പ്രാർത്ഥനകളും ദിക്റുകളും, അങ്ങനെ തുടങ്ങി ഒട്ടനേകം ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമയം പോലും വെറുതെയാകുന്നില്ല, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത ഒരു സന്ദർഭവുമില്ല എന്നാണ്. നോക്കൂ, നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൽ കാണാൻ പറ്റും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാവ്യക്തിത്വം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിലനിൽപ്പോലെ ജീവിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ പെരുന്നാളിന്റെ മുന്നോടിയായി പിതൃസക്കാത്തൊക്കെ ശേഖരിച്ചു വെച്ചപ്പോ അത് സൂക്ഷിക്കുവാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയാണ്. ദീർഘമായ ഹദീസാണ്, വലിയൊരു ഹദീസാണ്. ആ ഹദീസിന്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആ സൂക്ഷിക്കപ്പെടുന്ന സൂക്ഷിക്കുന്ന ദിവസം, ആ ഫിത്ർസക്കാത്ത് സംരക്ഷിക്കേണ്ട ദിവസങ്ങളിൽ ഒരു മനുഷ്യ രൂപത്തിൽ ഒരാൾ കയറി വരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ ഇതിന് അർഹനാണ്, ഞാൻ പട്ടിണി കിടക്കുന്നവനാണ്, എനിക്കിത് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹുവിനിൽ നിന്ന് അതിൽ നിന്നുള്ള ആ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. ഇനി ഞാൻ വരില്ല, എനിക്ക് ആവശ്യമുള്ള തന്നോളൂ, അദ്ദേഹം കൊണ്ടുപോകുകയാണ്. പിറ്റേ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പായി കൊണ്ട് അദ്ദേഹം വരികയാണ് രാത്രിയിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് അന്നും പറഞ്ഞു, ഇനി ഞാൻ വരില്ല, എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണം. മൂന്നാമത്തെ ദിവസവും വന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതാരാണെന്ന് നിനക്ക് മനസ്സിലായോ അബൂ ഹുറൈറ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പറയാൻ പറ്റിയ ആളുകളാണ് യഥാർത്ഥത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാപണ്ഡിതന്മാർ.
പക്ഷേ തന്റെ മുന്നിലേക്ക് വന്ന ആൾ ആരാണെന്ന് അബൂ ഹുറൈറ അറിഞ്ഞില്ല. ആരാണത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പിശാച് മനുഷ്യരൂപത്തിൽ നിന്റെ അടുത്തേക്ക് വന്നതാണ്, പിശാച് മനുഷ്യരൂപത്തിൽ നിന്റെ അടുത്തേക്ക് വന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അബൂ ഹുറൈറ ഇദാ അബൈത ഇലാ ഫിറാശിക, നീ നിന്റെ വിരിപ്പിലേക്ക് പോകുമ്പോൾ നീ പാരായണം ചെയ്യണം. ഫഖ്റാനി, പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി നീ പാരായണം ചെയ്തോ. നിന്റെ വിരിപ്പിൽ നീ ഇരുന്ന് നീ കിടക്കുന്നതിന് മുമ്പായി കൊണ്ട് നീ അത് പാരായണം ചെയ്തോളൂ. ആയത്തുൽ കുർസി നമുക്കറിയാലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നത് അവസാനം വരെ നേരം വെളുക്കുന്നതിന് വരെ പിശാച് നിന്റെ അടുക്കലേക്ക് വരിക പോലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിൽ ആയത്തുൽ കുർസിയിലെ ദിക്റുകളെ നമ്മൾ മനസ്സിലാക്കി മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കമായി അത് ചൊല്ലി അത് പഠിച്ച് അർത്ഥസായി നമ്മൾ പഠിച്ചുകൊണ്ട് അത് ഉരുവിടാൻ നമുക്ക് പറ്റണം സഹോദരങ്ങളെ. അവിടെയാണ് ആ ദിക്റുകളിലൂടെ നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുക. ഇല്ലെങ്കിൽ പിശാചിന്റെ ഉപദ്രവം മറ്റുള്ള ഉപദ്രവങ്ങൾ ഒക്കെ ഉണ്ടാകും. അതില്ലാതിരിക്കണമെങ്കിൽ ദിക്റുള്ള ഏറ്റവും പ്രധാനമാണ് എന്ന് നമുക്ക് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയാണ്. നോക്കൂ, നിങ്ങൾ എല്ലാവിധ ഫിത്നകളിൽ നിന്നും ദിക്റുകൾ വിശ്വാസികൾക്ക് സമാധാനമാണ് രക്ഷയാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ പലപ്പോഴും ദിക്റുകളുടെ മഹത്വം ആളുകൾക്ക് അറിയുന്നില്ല. ചെറുപ്പം മുതലേ നമ്മൾ കുറെ ദിക്റുകളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ചൊല്ലലുണ്ട്. അതിങ്ങനെ ഒരു യാന്ത്രികമായി ചൊല്ലിപ്പോകുന്നു എന്ന് എപ്പോഴും അല്ലെ, നിസ്കാരം കഴിഞ്ഞാൽ അറിയാതെ നഷ്ടപ്പെടുന്നതാണ് വരും. അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ അറിയാതെ ചില ദിക്റുകളും വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് ഉരുവിടുമ്പോൾ അതിന്റെ യഥാർത്ഥ ഫലം നമ്മിൽ പ്രതിഫലിക്കുമെന്നാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുഅതു കബിദി യാ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് വിളിച്ച ആ പൊന്നുമോള് വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. പിതാവേ, എന്റെ വീട്ടില് ജോലിഭാരമുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്, ഞാൻ മാവ് ആട്ടി ആട്ടി ആട്ടുകല്ലിൽ ആട്ടി ആട്ടി എന്റെ കയ്യിലൊക്കെ ആകെ തഴമ്പ് വന്നിട്ടുണ്ട്, എനിക്കൊരു ഫാത്തിമനെ ഒരു സേവകരെ തരുവോ റസൂലേ? ഇപ്പനോട് വന്നാണ് ചോദിക്കാണ് ഫാത്തിമ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഏത് പിതാവാണ് മകൾ വന്നൊരു കാര്യം പറയുമ്പോൾ അത് നിവർത്തിച്ചു കൊടുക്കാതിരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അടുത്ത് ആളുകളൊക്കെ ഉണ്ട്, ഒരു 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 പ്രാവശ്യം പറഞ്ഞാൽ മതി നൂറുകണക്കിന് ആളുകൾ ആ കാര്യം ചെയ്തു കൊടുക്കും. പക്ഷെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മോളിന് അടുത്ത് ചെന്നിട്ട് അലിയാൻ തങ്ങൾ അപ്പുറത്തും തന്റെ മോളെ ഈ ഭാഗത്ത് വിരുത്തിക്കൊണ്ട് അവരുടെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കളെ നിങ്ങൾ അതിനേക്കാൾ ആ പ്രയാസങ്ങളെക്കാൾ ആ ദുരിതങ്ങളെക്കാൾ നിങ്ങൾക്ക് ആശ്വാസമേഖലയിൽ കാര്യമൊപ്പ പറഞ്ഞു തരട്ടെ. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 34, അങ്ങനെ നിങ്ങൾ 100 തികക്കണം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലിയാൻ തങ്ങൾ പറയാണ്, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നീട് ഒരിക്കലും മരണം വരേക്കും ആ ഒരു ദിക്റുകളെ ഞാനും എന്റെ ഫാത്തിമയും ചൊല്ലാതെ പോയിട്ടില്ല. അപ്പൊ ചരിത്രത്തിൽ പറയാണ്, അലി റളിയല്ലാഹു അൻഹു ഏറെ തിരക്കുള്ള സന്ദർഭം സുഫീനീതവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ സഹാബികൾ ചോദിക്കുക, അല്ല ആ സമയത്തും അദ്ദേഹം അത് ചൊല്ലാൻ മറന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറയാണ്, അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ പറയില്ല, ആ പ്രയാസം അനുഭവിക്കുന്ന യുദ്ധ സന്ദർഭത്തിൽ പോലും അലിറളിയല്ലാഹു ഉരുവിട്ടതായി കേട്ടിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. സൗദികളെ ദിക്റുള്ളയിലൂടെ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് പുണ്യങ്ങൾ വാരി കൂട്ടാൻ നമുക്ക് സാധിക്കുമെന്നാണ്. നമുക്ക് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹെ സ്മരിക്കുന്നവർക്ക്, ദിക്റുകളെ ചൊല്ലുന്നവർക്ക്, നാവ് ആ രൂപത്തിൽ നനയ്ക്കുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതെന്നാണ് സ്വർഗമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. റസൂലും കൂടെ സ്വഹാബത്തുണ്ട്. അവർ അങ്ങനെ അവര്
ജുംദാരി എന്ന് വിളിക്കപ്പെടുന്ന ഒരു മലയുടെ ഒരു കുന്നിന്റെ അടുത്തെത്തി. ബഖാൽ അന്നത്ത് റസൂൽ പറഞ്ഞു, സീറൂ, ജുംദാറാണ്, നിങ്ങളെ ആ യാത്രകളൊക്കെ സഞ്ചാരങ്ങളൊക്കെ നടത്തുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു, സബഖൽ മുഫന്നിദൂൻ, സബഖൽ മുഫന്നിദൂൻ, മുഫന്നിദീകളൊക്കെ മുൻഗണന്നിട്ടുണ്ട്, അവരൊക്കെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഖാലു, സഹാബത്ത് ചോദിച്ചു, അമൽ മുഫന്നിദൂൻ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ഈ മുഫന്നിദീകളായ ആളുകൾ? ആല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വൽ ദാകിറാത്, അള്ളാഹുവിനെ സ്മരിക്കുന്ന, ദിക്ർ ചൊല്ലുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് ആ മുഫന്നിദീകളായ ആളുകൾ, അവർ സ്വർഗത്തിൽ മുൻഗണന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ, അതുപോലെ തന്നെ ദിക്റുകൾ തന്റെ നാവിലും മനസ്സിലും സദാ ഉണ്ടായിരിക്കണമെന്നതിനെ കുറിച്ചാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അതുപോലെ തന്നെ അത്തരം ആളുകൾക്ക് പദവികൾ ഉയർത്തി കൊടുക്കുമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഒരാൾ വന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂലേ, നിസ്കാരം, നിർബന്ധ നമസ്കാരം അത് ചെയ്യണമല്ലോ, പക്ഷേ ആ നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. സുന്നത്തായ റവാത്തിബ് സുന്നത്തുകളുണ്ട്, അല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, നോമ്പുകളുണ്ട് സുന്നത്താക്കപ്പെട്ട, അങ്ങനെ തുടങ്ങി പലതുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യാനെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു സഹാബി വന്നുകൊണ്ട്, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മത നിയമങ്ങൾ എന്റെ മേൽ കുറച്ച് ബാധിച്ചതായിട്ട്, അധികരിച്ചതായി എനിക്ക് തോന്നുന്നു, വല്ലാത്ത പ്രയാസമുണ്ട്, അതുകൊണ്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ, എനിക്കതുകൊണ്ട് അതിനെ കവർ ചെയ്യാൻ പറ്റിയ, അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ റസൂലേ എന്ന് പറഞ്ഞപ്പോ, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യൻ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ദിക്റുള്ളയിലൂടെ നിന്റെ നാവുകളെ എപ്പോഴും നീ നനച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കുന്നു, നമ്മുടെ നാവിലൂടെ വരുന്നത് എന്തായിരിക്കും? നമ്മൾ പലപ്പോഴും മറ്റുള്ള ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കാനും അവരുടെ പിന്നെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് അവരിൽ തന്നെ നല്ല കയ്യടി ലഭിക്കാനും, അതല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി വെറുതെ കുറെ വർത്തമാനം പറയുന്നതിനപ്പുറം നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകള്, തസ്ബീഹുകള്, തഹ്ലീലുകള്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ പതിവാക്കണമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളതാണ്. നമുക്ക് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കു വലഹു ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പ്രാർത്ഥന അറിയാത്ത ഒരാളുണ്ടാവില്ല, നമ്മളൊക്കെ ചൊല്ലും, ഒരു യാന്ത്രികമായിട്ട് തന്നെ ചൊല്ലിപ്പോകും അല്ലേ. അതിന്റെ അർത്ഥവും ആശയം ഒക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചറിഞ്ഞ് ഒരു മനുഷ്യൻ നൂറ് പ്രാവശ്യം ഈ ദിക്ര ഒരാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ പത്ത് അടിമകളെ മോചിപ്പിച്ചവന്റെ പ്രതിഫലമാണ്. മാത്രമല്ല പത്ത് നൂറ് നന്മകൾ അവന്റെ പേരിൽ രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. മാത്രവുമല്ല നൂറ് തിന്മകൾ അവനെ തൊട്ട് മായ്ച്ചു കളയുമെന്നാണ്. രാവിലെ ചൊല്ലിയ ഒരാളെ അന്ന് വൈകുന്നേരം വരെ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവൻ സംരക്ഷിതനായിരിക്കുമെന്നാണ് അത് റസൂൽ ഉറപ്പുകൊടുക്കുകയാണ്. ആത്മാർത്ഥമായി നൂറ് പ്രാവശ്യം ചൊല്ലുന്നവന് മാത്രമല്ല വലം യഅതി അഹദ ബിഅഫ്ദല മിമ്മാ ജാഅ ബിഹി ഇല്ല അഹദ നഅബില അക്തറ മിൻ ദാലിക, അതിനേക്കാൾ ഏറ്റവും കൂടുതൽ നന്നാക്കി ചൊല്ലിയതിന്റെ ഒഴികെ അല്ല, പിന്നെ അതിനേക്കാൾ വലുതായിട്ട് വേറൊരു ശ്രേഷ്ഠമായ കാര്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ആ നൂറ് പ്രാവശ്യം ആത്മാർത്ഥമായി ചൊല്ലിയതിനേക്കാൾ അധികരിപ്പിച്ച ഒന്നല്ലാത്ത വേറൊരു പ്രവർത്തനം ഇതിനോട് തുലനം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചേർത്ത് വെക്കേണ്ട ഒരു
ഗൗരവപ്പെട്ട വിഷയമാണ് ദിക്റുല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് മറക്കാതിരിക്കുക, അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും ഓർക്കുന്ന മുത്തഖികളിൽ മുവഹ്ഹിദുകളിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رحمنا الآية ذكر الشواسي الله من سوء شيء وند جيبي كنا عندنا بريكل بودي عندنا إننا لا يكورو برتبي أنا وصلي الله من سمريت شيء وند الله نمشي كلا يجيب كنا مورو بشواسي ودي مورو نمشي كلا الله من مارند وند الله جيبي عندنا مكاني ما ഒരുപാട് ദിക്റുകള് ദുആകള് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമുക്കൊക്കെ അറിയാം, കുറച്ച് ദീർഘമായ ഒരു ഹദീസാണെങ്കിലും ഒരു പ്രാർത്ഥനയാണെങ്കിലും ഏറെ ഗൗരവത്തോടുകൂടെ ഏറെ മഹത്വത്തോടുകൂടെ തന്നെ നമ്മൾ അതിനെ കാണുകയും അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഞാൻ ആ ഹദീസ് ഇവിടെ വായിക്കുന്നില്ല, പ്രാർത്ഥന വായിക്കുന്നില്ല, ദിക്ര് ഒരുവിടുന്നില്ല, മറിച്ച് അതിന്റെ മഹത്വത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പാല വമൻ ഖാലഹാ മിനൽ നഹാരി മുഖ്ലിൻ ബിഹാ, ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാന്ത്രികമായിട്ട് അത് ചൊല്ലിപ്പോയാൽ പോലെ, നമ്മളിങ്ങനെ കാണാതെ പഠിച്ചത് അതിങ്ങനെ വെറുതെ ഇങ്ങനെ പാരായണം ചെയ്ത് പോകുന്നതിനപ്പുറം, ആര് ദൃഢവിശ്വാസത്തോടുകൂടെ മനസ്സാരിത്യത്തോടുകൂടെ അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് മൂക്കൻ എന്ന് പറഞ്ഞത്, അങ്ങനെ ആര് അതിനെ ഉച്ചരിച്ചുവോ അങ്ങനെ വൈകുന്നേരത്തിനിടയ്ക്ക് അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അവൻ സ്വർഗക്കാരിൽ പെട്ടവനാണ്. സഹോദരങ്ങളെ, ഒരൊറ്റ പ്രാവശ്യം രാവിലെ ചൊല്ലാനും ഒരൊറ്റ പ്രാവശ്യം രാവിലെ ചൊല്ലാനാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വമൻ ഖാലഹാ മിനൽ ലൈലി വഹുവ മുഖ്ലിൻ ബിഹാ, വൈകുന്നേരത്തും ഒരു പ്രാവശ്യം ആ സമയത്തും ഇതിങ്ങനെ ആത്മാർത്ഥമായി മനസ്സാന്തിയത്തോടുകൂടെ മൂക്കിനായ നിലക്ക് അർത്ഥവും ആശയവും ഉൾക്കൊണ്ടാണിത് ഈ ദിക്റ് ഉച്ചരിക്കുന്നുവോ അങ്ങനെ അവൻ പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അവൻ സ്വർഗക്കാരിൽപ്പെട്ടവനാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിൽ പോകാനാണ്. ചെറിയൊരു പരിശ്രമത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് തന്നെയല്ലേ ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനിയോ മറ്റൊരു പിന്നെ ദിക്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒന്നും ബാധിക്കില്ല. ആ പ്രാർത്ഥന ഒരാൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പ്രാർത്ഥിച്ചാൽ അവന്റെ ജീവിതത്തിലേക്ക് ഒരു മൊലാലത്തും ഒരു പ്രയാസവും ഒരു രോഗവും ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിലേക്ക് വരൂല. നമ്മൾ വെറുതെ പറയുന്നതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ പ്രാർത്ഥന? ബിസ്മില്ലാഹി ലാ യുർറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ബിസ്സമാ വഹുവ സമീഉൽ അലീം. ഇതൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഒരാൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ തലാത്ത മറാത്തിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ലം തുസിബുഹു ഫജഅത് ബലാഇൻ ഹത്താ ഇസ്തിഹാ, നേരം വെളുക്കോളം അവന്റെ അടുത്തേക്ക് പിന്നെ ഒരു പരീക്ഷണവും ഒരിക്കലും ഒന്നും അവനെ ബാധിക്കുകയില്ല. അമൻ ഖാലഹാ ഹീന യുസ്ബിഹു തലാത്ത മറാത്തൻ, ഒരാളെ രാവിലെ മൂന്ന് പ്രാവശ്യം ചൊല്ലിയതെങ്കിൽ വൈകുന്നേരം വരെ പിന്നെ ഒരു മുസീബത്തും അവനെ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സൗദ്യങ്ങളെ. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു ദിക്ര് ചൊല്ലുന്നതിലൂടെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ എടുത്ത് കാണിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാ ദിക്ര് അറിയോ? ആ ദിക്ര് നമ്മുടെ നാവിന് എളുപ്പമുള്ള നാളെ പരലോകത്തെ മീസാനിൽ കണക്കുകൊണ്ട ഒരു ചെറിയ ദിക്ര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ചൊല്ലുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിനൊന്നുകൂടെ ആ അമലുകൾക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് ഫീ യൗമിൻ മിഅത മറ, നൂറ് പ്രാവശ്യം ഒരാൾ ഒരു ദിവസം ആ ദിക്ര് ഉച്ചരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് മാത്രമല്ല, കടലിലെ നുരയോളം പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒന്നാലും സമുദ്രത്തിലെ നുര എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകുക?
ഓരോ പിന്നെ തിരമാലകൾ വരുമ്പോൾ തുരയും പതയുമായി അതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. അത്രത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊറുക്കാൻ മാത്രം പര്യാപ്തമായ നിക്റാൻ സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാവിനെ എത്ര എളുപ്പം പറയാൻ പറ്റും സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ഈ വാചകം ഈ ദിക്ര നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഒരൊറ്റ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ദിക്ര ചൊല്ലാതെ വെറുതെ ഇങ്ങനെ മനുഷ്യനെ ഈ പിന്നെ എന്താ പറയാ, ഒരു മനുഷ്യനായി എല്ലാവരും ജീവിക്കുന്ന പോലെ നമ്മളിങ്ങനെ ജീവിച്ചു പോയാലുള്ള അവസ്ഥയെ കുറിച്ച്, ഈ ദിക്റില്ലാത്തവന്റെ മനസ്സുകളെ കുറിച്ച്, അങ്ങനത്തെ ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മത്തലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മത്തലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉള്ളവൻ നിലനിർത്തുന്നവനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താത്തവനും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ഉദാഹരണം എന്നുള്ളത് അൽ ഹയ്യ വൽ മയ്യിത്ത്. ദിക്റുള്ള ഉള്ളവൻ ഹയ്യാണ്, അവന് ജീവസുറ്റവനാണ്, അവന്റെ ഹൃദയവും അവന്റെ ജീവിതവും എല്ലാം ഒരു നല്ല ജീവസുറ്റതായിരിക്കും. അല്ലാത്തവൻ്റെതോ അൽ മയ്യിത്ത്, മരിച്ച ശവത്തെ പോലെ മരിച്ചു കിടക്കുന്ന ജഡത്തെ പോലെയായിരിക്കും അവന്റെ ഹൃദയവും അവന്റെ ജീവിതവും അവന്റെ എല്ലാമായിരിക്കും, ഒക്കെ ഒരു അലസമായിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു കാണേണ്ട, നമ്മുടെ നാവുകളെ എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കേണ്ട ആ ദിക്റുകളെ കുറിച്ചാണ് സൂചിപ്പിക്കപ്പെട്ടത്. ഒരുപാട് ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വിഘ്നേഖകളായിട്ടും അല്ലാത്തവർക്കും നമ്മുടെ മൊബൈൽ ഫോണിലും ഒക്കെ അത്തരം ദിക്റുകൾ സുലഭമായി ലഭിക്കും. അറിയാത്തവർ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പഠിച്ച് യഥാർത്ഥ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളും ദോഷങ്ങളും നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. നാഥ, നീ നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുക്കി വെച്ച ആ മുൻകടന്നതായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അതാ ഈ മഹാമാരിയിൽ നിന്ന് ഈ ലോകത്തെയും സമൂഹത്തെയും നീ സംരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വ യാ ഖാലിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. والحمد لله رب العالمين.